ദിവസങ്ങളിൽ കോടിയേരിയെ ചികിത്സിച്ച ഡോക്ടറുടെ ഫേസ്ബുക്ക് കുറിപ്പ് വലിയ തോതിൽ ആളുകൾ ശ്രദ്ധിക്കാനിടയായി. സഖാവ് കോടിയേരിയുടെ മനക്കരുത്ത് തങ്ങളെപ്പോലും അമ്പരപ്പിച്ചിരുന്നു എന്നാണ് അദ്ദേഹം അന്ന് എഴുതിയത്. അദ്ദേഹത്തെ പരിചരിച്ച ഡോക്ടർ ബോബൻ തോമസിൻ്റെ ആ ഫേസ്ബുക്ക് കുറിപ്പ് വലിയ തോതിലാണ് കോടിയേരിയുടെ മരണവാർത്ത പുറത്തു വന്ന സാഹചര്യത്തിൽ, അതിനുശേഷം വന്ന കുറിപ്പ് മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയായത് വാർത്തയായത് ഒക്കെ. കീമോ ചികിത്സ കഴിഞ്ഞ് കോടിയേരി പലപ്പോഴും പോയത് പാർട്ടി പ്രവർത്തന രംഗത്തേക്കായിരുന്നു എന്ന് ഡോക്ടർ പറയുന്നു. തിരുവനന്തപുരത്തു നിന്നും എയർ ആംബുലൻസിൽ ചെന്നൈയിലേക്ക് യാത്ര തിരിക്കുമ്പോഴും തികഞ്ഞ മനക്കരുത്തോടെയായിരുന്നുവെന്നും അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി. ഡോക്ടർ ബോബൻ തോമസ്, അർബുദ രോഗം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയിട്ടും അസാമാന്യ ചെറുത്തുനിൽപ്പാണ് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയത്. ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ പരിചരിച്ച ഡോക്ടർ ബോബൻ തോമസ് നമുക്കൊപ്പം ചേരുകയാണ്. സർ, അവസാന സമയം അപ്പോളോയിലേക്ക് പോകുമ്പോഴും എയർ ആംബുലൻസിൽ സഖാവിനൊപ്പം ഉണ്ടായിരുന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയായിരുന്നു അദ്ദേഹത്തോടൊപ്പമുള്ള ഒരു അനുഭവം, അദ്ദേഹത്തിൻ്റെ ആ രോഗത്തോടുള്ള ചെറുത്തുനിൽപ്പൊക്കെ? 2019 സഖാവിനെ ഡയഗ്നോസ് ചെയ്ത സമയം തൊട്ട് തന്നെ, അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ US ആദ്യത്തെ റൗണ്ട് ട്രീറ്റ്മെൻറ്റ്, അതിനുശേഷം നാട്ടിലോട്ട് ട്രീറ്റ്മെൻറ്റ് മാറ്റി, കീമോതെറാപ്പിയുടെ കണ്ടിന്യൂഷൻ നാട്ടിലായിരുന്നു. അപ്പോൾ നാട്ടിൽ ഫോം ചെയ്ത ടീമിൽ നമ്മളും കൂടെ ഭാഗമായിരുന്നു. ആദ്യമേ എൻ്റെ സുഹൃത്ത് ഡോക്ടർ അജു മാത്യു ആയിരുന്നു ടീമിലുണ്ടായിരുന്നത്. പിന്നെ അജു കൊച്ചി ബേസ്ഡ് ആയിട്ടായിരുന്നു. അപ്പോൾ അജു തിരുവനന്തപുരത്തിന് വരും, അപ്പോൾ തിരുവനന്തപുരത്തുള്ള ബാക്കി സപ്പോർട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നു. ആ രീതിയിലായിരുന്നു നമ്മൾ ഈ സാറിൻ്റെ കോടിയേരി സഖാവിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമാകുന്നത്. പിന്നീട് അസുഖം ഓരോ ഘട്ടത്തിലും, പിന്നീട് ആദ്യമേ ഫസ്റ്റ് റൗണ്ട് ഓഫ് കീമോ വേണ്ടി വന്നു, പിന്നെ അതിനുശേഷം സർജറി ചെയ്തു. സർജറിക്ക് ശേഷം എല്ലാം ഭേദമായിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. പിന്നീട് നിർഭാഗ്യവശാൽ അതിൻ്റെ ട്യൂമർ മാർക്കർ, അപ്പോൾ ഡയഗ്നോസ് ചെയ്തപ്പോഴത്തേക്കിന് തന്നെ ക്യാൻസറിൻ്റെ ആ ഒരു ബ്ലഡ് മാർക്കർ കൂടുതലായിരുന്നു. ഇടയ്ക്ക് അത് കുറഞ്ഞ്, സർജറിയൊക്കെ കഴിഞ്ഞപ്പോഴെല്ലാം പൂർണ്ണമായി മാറി. അതിനുശേഷമാണ് സഖാവത്ത് വീണ്ടും ആക്റ്റീവായിട്ട് പൊളിറ്റിക്സിലോട്ട് വന്നത്. ആ സമയത്ത് നമ്മൾ ഫോളോ അപ്പ് ഇരുന്ന സമയത്ത് വീണ്ടും അസുഖം കുറച്ച് കൂടുന്നതായിട്ട് കണ്ടു. അപ്പോൾ നമുക്ക് വീണ്ടും കീമോതെറാപ്പിയൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു. ആ സമയമൊക്കെ ആയപ്പോഴത്തേക്കിന് വീണ്ടും പൂർണ്ണമായിട്ട്, പിന്നെ അന്നേരം ലോക്ക്ഡൗണായി, പിന്നെ മറ്റ് യാത്രകളൊന്നും പറ്റാതെയായി. ആ സമയത്ത് ഞാൻ ഇവിടെ കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്ത് പോകുമായിരുന്നു. അപ്പോൾ നമുക്ക് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ട്രാവൽ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അത് എല്ലാവർക്കും അറിയാം. പിന്നെ എനിക്ക് 4 താണ്ടി വേണം കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തോട്ട് പോകാൻ. അപ്പോൾ സഖാവ് തന്നെയായിരുന്നു അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ പാസ്സൊക്കെ നമുക്ക് എടുത്ത് തന്ന് എല്ലാ, കാരണം ഇവിടുന്ന് കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരം വരെ പോകുമ്പോൾ ഒത്തിരി സ്ഥലത്ത് ചെക്കിങ്ങും എല്ലാം ഉള്ള സമയത്ത് പോലും നമ്മൾ പീരിയോഡിക്കായിട്ട് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്നുണ്ടായിരുന്നു. ഈ ഒരു, കാരണം പീരിയോഡിക്കലായിട്ട് ട്രീറ്റ്മെൻറ്റുകൾ കൃത്യമായിട്ട് എടുക്കുകയും ചെയ്യണമല്ലോ. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ ട്രീറ്റ്മെൻറ്റിലോട്ട് വന്നിരുന്നത്. പിന്നീട് രോഗം ഇടയ്ക്ക് നല്ല രീതിയിൽ വീണ്ടും കൺട്രോളിലോട്ട് വന്നു. അപ്പോൾ വീണ്ടും ആക്റ്റീവ് ആകും, അതിനുശേഷം ഈ വീണ്ടും കൂടും. അപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ്, അങ്ങനെ നമ്മളൊരു പ്രൊഫഷണൽ തുടങ്ങിയിട്ടുള്ളൊരു സാറുമായിട്ടൊരു ബന്ധം അവസാനമായപ്പോൾ വളരെ വ്യക്തിപരമായിട്ടുള്ളൊരു ബന്ധമായിട്ട് അതാണ് മാറി. അപ്പോൾ രോഗം തുടങ്ങിയ സമയത്തും രോഗം തിരിച്ചു വന്ന സമയത്തും വീണ്ടും രോഗം മൂർച്ഛിച്ച സമയത്തുമൊക്കെ സഖാവിനെ എൻ്റെ ചികിത്സയിൽ നമ്മൾ ഭാഗമായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് അപ്പോളയിലേക്ക് പോകുമ്പോൾ, എയർ ആംബുലൻസിൽ പോകുമ്പോൾ മടങ്ങി വരാം, ജീവിതത്തിലേക്ക് മടങ്ങി വരാം, ഡോക്ടർമാരെ പോലും അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള ആത്മവിശ്വാസമായിരുന്നു സഖാവ് പ്രകടിപ്പിച്ചത്. അതെ, കാരണം ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫ്ലാറ്റിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത സമയത്തായിരുന്നു. ആ സമയത്ത് ഒരു അസാമാന്യമായിട്ടുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു. കാരണം അവിടെ നിന്നവർക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും വളരെ ഒരു ബുദ്ധിമുട്ടോടുകൂടിയാണ് സഖാവിനെ നമ്മളന്ന് അവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. അപ്പം നമുക്ക് ഷിഫ്റ്റിങ്ങിൻ്റെ ഒരു ടെൻഷനും ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ സഖാവ് ആ സമയത്തും വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു, തിരിച്ചു വരാൻ പറ്റുമെന്ന് തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം അന്ന് അവിടെ ഉണ്ടായിരുന്ന മെയ്ഡ് സർവൻസിനോട്, ഞാനിപ്പോൾ ഓർക്കുന്നു, അവിടെ പോകുന്നതിന് മുമ്പ് 2 സർവൻസ് ഉണ്ട്, അവരോടും, അവർ വന്ന് സഖാവിനോട് വന്നിട്ട് എല്ലാം പറഞ്ഞു, അപ്പോൾ തിരിച്ചു വരുമെന്ന് തന്നെ അവരോടും പറഞ്ഞു. ആ ഒരു വീട്ടിലുള്ള ഓരോരുത്തരോടും, അവിടെയുള്ള ഒരു മെയ്ഡ് സർവൻറ്റിനോട് പോലും എന്ത് സ്നേഹത്തോടുകൂടിയായിരുന്നു പെരുമാറിയെന്നൊക്കെ നമുക്ക് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, ഞാനിപ്പോഴും ഓർക്കുന്നു, തിരിച്ചു വരുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു പോകുന്നിരുന്നത്. അപ്പോൾ തിരിച്ചു വരാൻ സാധിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം സഖാവിന് വളരെയധികം ഉണ്ടായിരുന്നു. ഹീമോ ഒക്കെ ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് പോയി റെസ്റ്റ് എടുക്കാതെ സഖാവ് പാർട്ടി പ്രവർത്തന രംഗത്തേക്കും കമ്മിറ്റികളിലേക്കും ഒക്കെ പോകാറുണ്ടായിരുന്നു എന്ന് പറയാറുണ്ട്. അത് ശരിയായിരുന്നു, ഒരു പരിധിവരെ ശരിയായിരുന്നു. കാരണം നമ്മൾ സഖാവിന് വേണ്ടിയിട്ട് ഷെഡ്യൂളുകൾ ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തെങ്കിലും പല അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത പല പരിപാടികളും വന്നു. ഇപ്പോൾ നമുക്കറിയാം, ഇലക്ഷൻ വന്നു, ബൈ ഇലക്ഷൻ വന്നു, അതിന് മുമ്പ് തദ്ദേശ ഇലക്ഷൻ വന്നു, മെയിൻ ഇലക്ഷൻ വരുന്നു, പിന്നെ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനങ്ങൾ വരുന്നു. അതിനൊക്കെ സഖാവിന് പങ്കെടുക്കേണ്ടതായിട്ടുള്ള കുറേ ആക്ടിവിറ്റീസ് ഉള്ളതുകൊണ്ട് അതിന് വേണ്ടിയിട്ടെല്ലാം പോകണം. അപ്പോൾ നമ്മൾ ആ രീതിയിലുള്ള ഷെഡ്യൂൾസൊക്കെ ആയിരുന്നു. ട്രീറ്റ്മെൻറ്റിനകത്ത് കോംപ്രമൈസ് ഒന്നും വന്നില്ല, ഡേറ്റുകൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ എപ്പോഴും പാർട്ടി കാര്യങ്ങൾ തന്നെയായിരുന്നു ഏറ്റവും മെയിൻ എന്നുള്ളത് നമുക്കറിയാം. കാരണം വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളും സ്വന്തം ആരോഗ്യം പോലും മാറ്റി വെച്ചുകൊണ്ട് പാർട്ടിയുടെ കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. അപ്പോൾ അതിനെ നമ്മളൊക്കെ കുറേ സ്നേഹത്തോടുകൂടി, സാറേ ഇങ്ങനെ പറ്റത്തില്ലെന്നൊക്കെ പറയുമ്പോൾ പോലും, ഇല്ല കുഴപ്പമൊന്നും വരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ധൈര്യം നൽകിക്കൊണ്ടായിരുന്നു പലപ്പോഴും പാർട്ടി പരിപാടികൾക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. ചില അവസരത്തിലൊക്കെ നമുക്കറിയാം, വളരെ മോശമായിരിക്കുന്ന അവസരത്തിൽ വരും. ഒരു പ്രാവശ്യമൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി, ICU അഡ്മിറ്റ് ആക്കി. അഡ്മിറ്റ് ആക്കുമ്പോൾ അടുത്ത ദിവസം ഒരു മെയിനായിട്ടുള്ള പരിപാടിയുണ്ട്, ഈ കെ നായനാറിൻ്റെ അവസാനം പങ്കെടുത്ത പരിപാടി. അപ്പോൾ അതിന് പോകണമെന്ന് വളരെ ആഗ്രഹമുണ്ട്.
ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്നേഹത്തോടെ വിലക്കി, കാരണം ബി പി ഒക്കെ കുറവായിരുന്നു, ഹാർട്ടിൻ്റെ ബീറ്റിങ്ങിന് അബ്നോർമാലിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ പോകുന്നതൊക്കെ റിസ്ക്കാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നും കുഴപ്പമില്ല, പോകാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് കോൺഫിഡൻസ് തന്ന് ഞങ്ങളെപ്പോലും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ടായിരുന്നു. ഒരു പ്രോബ്ലം ഇല്ലാതെ പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഓരോ ഘട്ടത്തിലും ആ ഒരു മോട്ടിവേഷൻ, പാർട്ടി പരിപാടികൾക്ക് പോകണം എന്നുള്ളൊരു മോട്ടിവേഷനായിരുന്നു സഖാവിനെ നയിച്ചിരുന്നത്. നമുക്ക് ഈ ഒരു ബന്ധം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പലപ്പോഴും ഹീമോ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആളുകൾ വളരെ അവശതയാവുമല്ലോ, സഖാവ് ആവശ്യം ഒന്നും വകവയ്ക്കാതെ നേരെ കമ്മിറ്റിയിലേക്ക് അങ്ങ് പോകും. അതെ, ഹീമോ എടുത്തപ്പോഴാണെങ്കിലും അല്ലാത്ത രീതിയിലുള്ള ഇൻഫെക്ഷൻ വന്ന സമയത്തൊക്കെ ആണെങ്കിൽ പോലും മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ നേരത്തെ ഇതെല്ലാം ഷെഡ്യൂൾഡ് ആയിരിക്കും. അപ്പോൾ അതിന് പോകണം എന്നുള്ളത് വളരെ നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെ അത് ചെയ്യുമായിരുന്നു എല്ലാ കാര്യത്തിലും. അതാണ് അവസാന ശ്വാസം വരെ സഖാവ് കോടിയേരിക്ക് പാർട്ടി തന്നെയായിരുന്നു ഏറ്റവും വലുത്. അതുകൊണ്ട് തന്നെയാണ് ആ സഖാവ് അവസാന ശ്വാസം വരെ ഇതിനോട് പടപൊരുതിയതും. ക്യാമറമാൻ സാംജിത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.